നമസ്കാരം എൻസിടിവി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഒരു കിച്ചണിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. തേലപ്പിള്ളി വെസൽസ് ആൻഡ് ഗിഫ്റ്റ് സെന്റർ, എ കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് സെന്റർ, തോമസ് ആൻഡ് സൺസ് ബിൽഡിംഗ്, ബസാർ റോഡ്, പുതുക്കാട്. വരന്തരപ്പിള്ളി തോട്ടുമുഖം ജലസേചന പദ്ധതിക്കു വേണ്ടി അളഗപ്പ നഗർ വേപ്പൂരിൽ നിർമ്മിച്ച കോൺക്രീറ്റ് കനാലിന്റെ ഒരു ഭാഗം തകർന്നു. 40 മീറ്ററോളം നീളത്തിലാണ് കനാലിന്റെ ഒരു വശം തകർന്നു വീണത്. മലയോര കർഷക ഗ്രാമങ്ങളിൽ വന്യജീവികൾ നശിപ്പിച്ച കാർഷികോൽപ്പന്നങ്ങളുമായി കോൺഗ്രസ് പ്രവർത്തകൻ കോടാലിയിലുള്ള വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ഉത്തർപ്രദേശിൽ കർഷക സമരക്കാരെ കേന്ദ്രമന്ത്രിയുടെ മകൻ കാറിടിച്ച് കൊലപ്പെടുത്തിയെന്ന് ആരോപിച്ച് DYFI കൊടകര ബ്ലോക്ക് കമ്മിറ്റി പ്രഭാത പ്രതിഷേധം സംഘടിപ്പിച്ചു. പുലർച്ചെ 5:30 പുതുക്കാട് ടൌൺ ചുറ്റി പ്രകടനവും തുടർന്ന് പൊതുയോഗവും നടന്നു. കൊടകരയിൽ വെളിയിട വിസർജന വിമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. പാലാ ബിഷപ്പിനെ പിന്തുണച്ച് തൃശൂർ അതിരൂപത മുഖപത്രം കത്തോലിക്ക സഭ. പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് പ്രസ്താവനയെ സ്വാഗതം ചെയ്യുന്നതായിരുന്നു മുഖപത്രത്തിലെ ലേഖനം. പുരാവസ്തു തട്ടിപ്പുകാരൻ മോൻസൺ മാവുങ്കലിനെതിരെ തൃശൂരിൽ പരാതി. തൃശൂരിലെ വ്യവസായി ഹനീഷ് ജോർജാണ് 17 ലക്ഷം നഷ്ടപ്പെട്ടതായി ഒല്ലൂർ പോലീസിൽ ഇമെയിലിലൂടെ പരാതി നൽകിയത്. ഉത്തർപ്രദേശിൽ കർഷക സമരക്കാരെ കേന്ദ്രമന്ത്രിയുടെ മകൻ കാറിടിച്ച് കൊലപ്പെടുത്തിയെന്ന് ആരോപിച്ച് കർഷക സംഘം കൊടകര ഏരിയ കമ്മിറ്റി പുതുക്കാട് സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കർഷക സംഘം ഏരിയ സെക്രട്ടറി MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് തിങ്കളാഴ്ച 8,850 പേർക്കുകൂടി COVID-19 സ്ഥിരീകരിച്ചു. തൃശൂർ ജില്ലയിൽ 1,077 പേർക്കുകൂടി പുതിയതായി കോവിഡ്. വാർത്തകൾ വിശദമായി. വരന്തരപ്പിള്ളി തോട്ടുമുഖം ജലസേചന പദ്ധതിക്കുവേണ്ടി അളഗപ്പ നഗർ വേപ്പൂരിൽ നിർമ്മിച്ച കോൺക്രീറ്റ് കനാലിന്റെ ഒരു ഭാഗം തകർന്നു. 40 മീറ്ററോളം നീളത്തിലാണ് കനാലിന്റെ ഒരു വശം തകർന്നു വീണത്. പദ്ധതി കമ്മീഷൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ കനാൽ തകർന്നത് നിർമ്മാണത്തിലെ അപാകത മൂലമാണെന്നാണ് ആക്ഷേപം. മെറ്റൽ ഉപയോഗിച്ച് കമ്പി ഉപയോഗിക്കാതെയാണ് ഇവിടെ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ മഴയിലാണ് സംഭവമെന്ന് കരുതുന്നു. കുന്നിൻ പ്രദേശത്തോട് കടന്നുപോകുന്ന കനാൽ കമ്മീഷനിങ്ങിനു ശേഷം തകർന്നാൽ താഴ്ഭാഗത്തെ വീടുകൾക്കും കൃഷിസ്ഥലത്തിനും ഭീഷണിയാകും. തോട്ടുമുഖത്ത് കുറുമാലിപ്പുഴയിൽ നിന്നും പമ്പ് ചെയ്യുന്ന ജലം PG ഇറിഗേഷൻ കനാലിൽ എത്തിക്കുന്നതിന് നിർമ്മിച്ചിട്ടുള്ളതാണ്. നിർദ്ദിഷ്ട കനാൽവശം തകർന്നതോടെ പദ്ധതി കമ്മീഷൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ കനാലിന്റെ ബലപരിശോധന നടത്തണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. 16 വർഷം മുൻപ് ആരംഭിച്ച പലതവണ മുടങ്ങിയ പദ്ധതി കമ്മീഷൻ ചെയ്യുന്നതിനായി അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുന്നതിനിടയിലാണ് കനാലിന്റെ വശമിടിഞ്ഞ് അപകടമുണ്ടായത്. മലയോര കർഷക ഗ്രാമങ്ങളിൽ വന്യജീവികൾ നശിപ്പിച്ച കാർഷികോൽപ്പന്നങ്ങളുമായി കോൺഗ്രസ് പ്രവർത്തകർ കോടാലിയിലുള്ള വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. വരന്തരപ്പിള്ളി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തുകളിലെ മലയോര മേഖലയിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന കാര്യത്തിൽ സർക്കാർ അനാസ്ഥ കാണിക്കുന്നതായി ആരോപിച്ചാണ് പ്രതിഷേധ പ്രകടനവും തുടർന്ന് റേഞ്ച് ഓഫീസിന് മുൻപിൽ ധർണയും നടത്തിയത്. KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പിള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അജി എളന്തോളി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, UDF പുതുക്കാട് മണ്ഡലം ചെയർമാൻ KL ജോസ്, കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് പ്രവീൺ MKumar, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ, ബ്ലോക്ക് സെക്രട്ടറിമാരായ ഷാൻഡോ നന്ദിപുലം, തോമസ് കാവുങ്ങൽ, ജോൺ വട്ടക്കാവിൽ, ഔസേബ് ചെരടായി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സൂരജ് കുണ്ടനി, ജോജോ പിണ്ടിയാൻ, ഷൈജു പെട്ടിക്കാട്ടുകാരൻ, രജനി ഷിനോയ്, സുഹറ മജീദ് തങ്കച്ചൻ എടത്താട്ടുകര, ഷാഫി കള്ളൂപ്പറമ്പിൽ, ഗോപാലകൃഷ്ണൻ മടപ്പാട്ടിൽ, സായൂത് സുരേന്ദ്രൻ എന്നിവരും സംസാരിച്ചു. പണ്ട് തമ്പ്രാക്കന്മാർക്ക് കുടിയാന്മാര് കർഷക വസ്തുക്കൾ കൊണ്ട് സമർപ്പണം നടത്തുന്ന ഒരു പതിവുണ്ട്. ഇത് കാഴ്ചയാണ്. കാഴ്ചക്കൊലകള് ഫോറസ്റ്റ് വകുപ്പിന് വനംവകുപ്പിന് വേണ്ടി ഇവിടുത്തെ പാവപ്പെട്ട കർഷകര് കൊണ്ടു തരികയാണ്. ഇതിന് നേതൃത്വം നൽകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്നലെ രാത്രി UPയിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഇതുപോലെ കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മൃതശരീരം കൊണ്ടുവച്ചുകൊണ്ടാണ് സമരം നടത്തുന്നത് ഇപ്പോൾ UP. ഇതേ സമയത്ത് UP നടക്കുമ്പോൾ ഇന്ന് മറ്റത്തൂര് വരന്തരപ്പിള്ളിയുടെയും മറ്റത്തൂരിലെയും പാവപ്പെട്ട കർഷകര് ഇന്ന് കാഴ്ചക്കൊലയുമായി വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് വനംവകുപ്പിന് വേണ്ടി. നാളെ ഞങ്ങൾക്ക്
ഇനി മൃതദേഹവുമായി ഇങ്ങോട്ട് ഒരിക്കൽ വരുന്ന ഗതികേട് ഉണ്ടാക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് പാലപ്പിള്ളിയിലെ തോട്ടം തൊഴിലാളികൾക്ക് PG വൈൽഡ് ലൈഫ് ഡിവിഷന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. എച്ചിപ്പാറ ട്രൈബൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി DFO സംബുദ്ധ മജുംദാർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ആന പഠന കേന്ദ്രത്തിലെ ഡോക്ടർ TS രാജീവ് ക്ലാസ് നയിച്ചു. ആനകളുടെ സാന്നിധ്യം എങ്ങനെ തിരിച്ചറിയാം, ആനകളുള്ള പ്രദേശത്തെടുക്കേണ്ട മുൻകരുതലുകൾ, ആനയുടെ നിരീക്ഷണം തുടങ്ങിയ വിഷയങ്ങളിൽ ഡോക്ടർ രാജീവ് ക്ലാസ് എടുത്തു. ചിമ്മിനി സന്ദർശനത്തിന് എത്തിച്ചേർന്ന സീരിയൽ സിനിമാ താരം ബിജു സോപാനം, HML മാനേജർ ഷാജഹാൻ, റേഞ്ച് ഓഫീസർ പ്രേം ഷമീർ, ചിമ്മിനി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ വി അജയ്കുമാർ, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ഉത്തർപ്രദേശിൽ കർഷക സമരക്കാരെ കേന്ദ്രമന്ത്രിയുടെ മകൻ കാറിടിച്ച് കൊലപ്പെടുത്തിയെന്ന് ആരോപിച്ച് DYFI കൊടകര ബ്ലോക്ക് കമ്മിറ്റി പ്രഭാത പ്രതിഷേധം സംഘടിപ്പിച്ചു. പുലർച്ചെ 5:30 പുതുക്കാട് ടൗൺ ചുറ്റി പ്രകടനവും തുടർന്ന് പൊതുയോഗവും നടന്നു. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം NV വൈശാഖൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PD നെൽസൺ, PN വിഷ്ണു, PKS ഏരിയ പ്രസിഡന്റ് PV മണി, ED ദിലീഷ് എന്നിവർ പ്രസംഗിച്ചു. കൊടകരയിൽ വെളിയിട വിസർജന വിമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ദിവ്യ ഷാജു, TV പ്രജിത്, പ്രനില ഗിരീശൻ, പഞ്ചായത്ത് സെക്രട്ടറി K അജിത, അസിസ്റ്റന്റ് സെക്രട്ടറി PR ഉഷ എന്നിവർ പ്രസംഗിച്ചു. പാല ബിഷപ്പിനെ പിന്തുണച്ച് തൃശൂർ അതിരൂപത മുഖപത്രം കത്തോലിക്ക സഭ. പാല ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് പ്രസ്താവനയെ സ്വാഗതം ചെയ്യുന്നതായിരുന്നു മുഖപത്രത്തിലെ ലേഖനം. മുസ്ലിം സംഘടനകൾക്കെതിരെയും ലേഖനത്തിൽ രൂക്ഷ വിമർശനമുണ്ട്. പാല ബിഷപ്പിനെതിരെ മുസ്ലിം സംഘടനകൾ ഒറ്റക്കെട്ടായി രംഗത്ത് വന്നത് തീവ്രവാദത്തിനെതിരെ ഉയർന്ന പൊതുജന ശ്രദ്ധ തിരിച്ചുവിടുന്നതാണെന്ന് മുഖപത്രം ചൂണ്ടിക്കാട്ടുന്നു. വിവാദങ്ങളല്ല, വിവേകപൂർണമായ അന്വേഷണവും തിരുത്തൽ നടപടികളുമാണ് സംഭവത്തിൽ ആവശ്യം. പാല ബിഷപ്പിന്റെ പരാമർശം മതസ്പർദ്ധ ഉണ്ടാക്കുന്നതല്ല, എന്നാൽ മയക്കുമരുന്ന് വ്യാപാരം മറയാക്കി മതതീവ്രവാദികൾ നടത്തുന്ന ഹിഡൻ അജണ്ടകൾ മുസ്ലിം സംഘടനകൾ കണ്ടില്ലെന്ന് നടിക്കുന്നുവെന്നും ലേഖനത്തിൽ വിമർശനമുണ്ട്. ബിഷപ്പിന്റെ പ്രസ്താവനയ്ക്ക് വർഗീയ നിറം കൊടുത്ത് ചേരിതിരിവ് ഉണ്ടാക്കാൻ ഒരു വിഭാഗം മാധ്യമങ്ങൾ ശ്രമിക്കുകയാണെന്നും തൃശൂർ അതിരൂപത മുഖപത്രത്തിൽ ആരോപിക്കുന്നുണ്ട്. പുരാവസ്തു തട്ടിപ്പുകാരൻ മോൻസൺ മാവുങ്കലിനെതിരെ തൃശൂരിൽ പരാതി. തൃശൂരിലെ വ്യവസായി ഹനീഷ് ജോർജാണ് ഒല്ലൂർ പോലീസിൽ ഇമെയിൽ വഴി പരാതി നൽകിയത്. തന്റെ പക്കൽ നിന്നും 17 ലക്ഷം രൂപ കടം വാങ്ങിയിട്ടുണ്ടെന്നും പണം തിരിച്ചു നൽകാത്ത സാഹചര്യത്തിലാണ് പരാതിയുമായി എത്തിയതെന്നും ജോർജ് പരാതിയിൽ പറയുന്നു. പലതവണയായാണ് പണം നൽകിയത്. അവസാനമായി മോൻസന്റെ മകളുടെ വിവാഹ നിശ്ചയത്തിന് തലേദിവസം 2 ലക്ഷം രൂപ നൽകി. പലതവണ പണം ആവശ്യപ്പെട്ടിട്ടും തിരികെ നൽകാത്തതിനാലാണ് പരാതി നൽകുന്നതെന്നും ജോർജ് നൽകിയ പരാതിയിൽ പറയുന്നു. മുപ്ലേത്ത് ആദ്യമായി ഒരു ക്ലിനിക്ക് പ്രവർത്തനം ആരംഭിച്ചു. മുപ്ലേം പള്ളിക്ക് മുൻവശത്ത് പുതിയ പേക്കാട്ടിൽ ബിൽഡിംഗിൽ വെൽനസ് സെന്റർ എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ച മുപ്ലേത്തെ ആദ്യ ക്ലിനിക്ക് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പുതിയതായി പണികഴിപ്പിച്ച പേക്കാട്ടിൽ പ്ലാസയുടെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടന്നു. രാവിലെ നടന്ന ആശീർവാദ കർമ്മത്തിന് ഫാദർ സിജോ വർഗീസ് കാർമ്മികത്വം വഹിച്ചു. വരന്തരപ്പിള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷയായിരുന്നു. വാടംഗം പുഷ്പാകരൻ ഒറ്റാലി, പഞ്ചായത്തംഗം വിജിത ശിവദാസൻ, സുനിൽദാസ്, അജിത് എളന്തോളി, KS സ്വരാജ്, ബെന്നി ചാക്കപ്പൻ തുടങ്ങി സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്കായി സൌജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു. വെൽനസ് സെന്ററിൽ ഫിസിഷ്യൻ, സർജൻ, ഡെന്റിസ്റ്റ്, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ്, ENT സർജൻ എന്നിവരുടെ സേവനം ലഭ്യമാണ്. പീഡിയാട്രീഷ്യൻ ഡോക്ടർ MR ബഷീറിന്റെ സേവനം എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ലഭ്യമാണ്. ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ഡോക്ടർ മാർട്ടിൻ അഗസ്റ്റിൻ തിങ്കൾ ബുധൻ ദിവസങ്ങളിലും ഡോക്ടർ ജോയ്സൺ പേക്കാട്ടിൽ എല്ലാ ദിവസവും ക്ലിനിക്കിൽ പരിശോധന നടത്തുന്നതാണ്. ECG മൈനർ എമർജൻസി ലബോറട്ടറി മെഡിക്കൽ സൗകര്യങ്ങളും വെൽനസ് സെന്ററിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമസ്കാരം. ഞങ്ങൾ മുപ്ലിയത്ത് ആദ്യമായി നടത്തുന്ന ഒരു സംരംഭമാണ് ആദ്യത്തെ ക്ലിനിക് മുപ്ലിയത്ത്. ഇത് നാം ഒരു പ്രവർത്തനം ആരംഭിക്കുമ്പോൾ നമ്മൾ ഇവിടെ EKG അല്ലെങ്കിൽ ഇലക്ട്രോ ഹാർട്ടിൻ്റെ ചലനങ്ങൾ മനസ്സിലാക്കുന്ന മെഷീനുണ്ട്, പിന്നെ ലബോറട്ടറി ഉണ്ട്, പിന്നെ ഒരു ഡോക്ടർ
ബഷീർ പീഡിയാട്രീഷൻ ആണ്. ആളും കൂടെ എല്ലാ ദിവസവും ഇരിക്കുന്നുണ്ട്. ഡോക്ടർ മാർട്ടിൻ അഗസ്റ്റിൻ ഒരു ഫിസീഷ്യൻ, ആൾ തിങ്കൾ ബുധൻ എന്നീ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നുണ്ടായിരിക്കും. പിന്നെ ഞാൻ എല്ലാ ദിവസവും 9 മണി മുതൽ 7 മണി വരെ ഉണ്ടായിരിക്കുന്നുണ്ടായിരിക്കും. പിന്നെ ചെറിയ മൈനറായിട്ടുള്ള എമർജൻസി കാര്യങ്ങൾ നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. പിന്നെ ബാക്കി എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ഉടനെ തന്നെ എക്സ്റേയും വരുന്നതാണ്, മരുന്നുകളും ഇവിടെ ലഭ്യമാണ്. ക്ലിനിക്ക് രാവിലെ 9:30 മുതൽ രാത്രി 7 വരെയും ലാബ് രാവിലെ 7 മുതൽ രാത്രി 7 വരെയും പ്രവർത്തിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 04-80-296-4695 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ബിസിനസ് ഡെസ്ക്, NCTV. പുതുക്കാട് പഞ്ചായത്ത് സാമ്പത്തിക വർഷത്തെ SC വയോജനങ്ങൾക്ക് നൽകുന്ന കട്ടിലുകളുടെ വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ രതി ബാബു, ഷാജു കാളിയങ്കര, സുമ ഷാജു, രശ്മി ശ്രീഷോപ്, ആൻസി ജോബി, പ്രീതി ബാലകൃഷ്ണൻ, സെക്രട്ടറി ഉമ ഉണ്ണികൃഷ്ണൻ, അസിസ്റ്റന്റ് സെക്രട്ടറി MP ചിത്ര എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിൽ ഇന്ന് 8,850 പേർക്കാണ് പുതിയതായി COVID-19 സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം 1,134, തൃശൂർ 1,077, എറണാകുളം 920, കോഴിക്കോട് 892, മലപ്പുറം 747, കൊല്ലം 729, കണ്ണൂർ 611, കോട്ടയം 591, പാലക്കാട് 552, ആലപ്പുഴ 525, പത്തനംതിട്ട 499, ഇടുക്കി 376, വയനാട് 105, കാസർഗോഡ് 92 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 74,871 സാമ്പിളുകൾ പരിശോധിച്ചു. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 10 മുകളിലുള്ള 368 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി 745 വാർഡുകളാണുള്ളത്. ഇവിടെ കർശന നിയന്ത്രണമുണ്ടാകും. തൃശൂർ ജില്ലയിൽ തിങ്കളാഴ്ച 1,077 പേർക്ക് കൂടി പുതിയതായി COVID-19 സ്ഥിരീകരിച്ചു. 1,273 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 8,592. തൃശൂർ സ്വദേശികളായ 68 പേർ മറ്റു ജില്ലകളിൽ ചികിത്സയിൽ കഴിയുന്നു. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 4,96,037. 485,536 പേരെയാണ് ആകെ രോഗമുക്തരായി ഡിസ്ചാർജ് ചെയ്തത്. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15.06%. ജില്ലയിൽ തിങ്കളാഴ്ച സമ്പർക്കം വഴി 1,070 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കൂടാതെ 2 ആരോഗ്യ പ്രവർത്തകർക്കും സംസ്ഥാനത്തിന് പുറത്തുനിന്ന് എത്തിയ 2 പേർക്കും ഉറവിടമറിയാത്ത 3 പേർക്കും രോഗബാധ ഉണ്ടായിട്ടുണ്ട്. രോഗബാധിതരിൽ 60 വയസ്സിന് മുകളിൽ 79 പുരുഷന്മാരും 92 സ്ത്രീകളും 10 വയസ്സിന് താഴെ 26 ആൺകുട്ടികളും 40 പെൺകുട്ടികളുമുണ്ട്. ഉത്തർപ്രദേശിൽ കർഷക സമരക്കാരെ കേന്ദ്രമന്ത്രിയുടെ മകൻ കാറിടിച്ച് കൊലപ്പെടുത്തിയെന്ന് ആരോപിച്ച് കർഷക സംഘം കൊടകര ഏരിയ കമ്മിറ്റി പുതുക്കാട് സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കർഷക സംഘം ഏരിയ സെക്രട്ടറി MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ അൽജോ പുളിക്കൻ അധ്യക്ഷനായി. കെ രാജേഷ്, ഷാജു കോമ്പാറക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ ഫ്രാൻസിസ്കൻ അൽമായ സഭയുടെ ആഭിമുഖ്യത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ആഘോഷിച്ചു. വിശുദ്ധ കുർബാനയ്ക്കും മറ്റു തിരുക്കർമ്മങ്ങൾക്കും സഹവികാരി ഫാദർ ഗ്ലാഡ്രിൻ വട്ടക്കുഴി, വികാരി ഫാദർ ജോൺസൺ ചാലിശ്ശേരി സാമ്പത്തിക സഹായങ്ങൾ വിതരണം ചെയ്തു. ഒല്ലൂർ റീജ്യൻ സെക്രട്ടറി ജേക്കബ് കൂടലി, യൂണിറ്റ് പ്രസിഡന്റ് ലിസി പോളി, സെക്രട്ടറി ജാൻസി ആന്റോ, ഉഷ ജോർജ് എന്നിവർ നേതൃത്വം നൽകി. ആം ആദ്മി പാർട്ടി കൊടകര പഞ്ചായത്ത് കൺവെൻഷൻ നടത്തി. ജില്ലാ കൺവീനർ ജിതിൻ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കൺവീനർ പുഷ്പാകരൻ തോട്ടുപുറം അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ മാത്യൂസ് ജോസഫ്, പാലി ഉപ്പുംപറമ്പിൽ ജയൻ കൊടുങ്ങല്ലൂർ, PJ ഡേവിസ്, MT മുരുകൻ, TD ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കൊടകര ഗവൺമെന്റ് ആശുപത്രിയിൽ കിടത്തി ചികിത്സാ സൌകര്യമടക്കം ഏതാനും ആവശ്യങ്ങൾ ഉന്നയിച്ച് കൊടകര MLA നൽകിയ നിവേദനത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. വിവിധ രാഷ്ട്രീയ സംഘടനകളിൽ നിന്നും രാജിവെച്ച് CPM ചേർന്ന 4 യുവാക്കൾക്ക് പുതുക്കാട് കാഞ്ഞൂർ ബ്രാഞ്ചിൽ സ്വീകരണം നൽകി. KK രാമചന്ദ്രൻ MLA യോഗം ഉദ്ഘാടനം ചെയ്തു.
എം എ ഫ്രാൻസിസ് അധ്യക്ഷനായി. അൽജോ പുളിക്കൻ, സരിത രാജേഷ്, പി ആർ വിഷ്ണു എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് ഓണേഴ്സ് തൃശൂർ ജില്ലാ സമ്മേളനം ആമ്പല്ലൂരിൽ ജില്ലാ പ്രസിഡന്റ് എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കെ വി ശ്യാം പ്രസാദ് അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി സമീർ ബാബു, എറണാകുളം ജില്ലാ സെക്രട്ടറി ജോൺസൺ കല്ലറയ്ക്കൽ, കൊച്ചിൻ മേഖലാ ഭാരവാഹി ഷിബു കെ എസ്, സുരേഷ്, എം ഡി വിജു എന്നിവർ പ്രസംഗിച്ചു. നമുക്ക് സ്കൂൾ ഒരുക്കാം, അവർ പഠിക്കട്ടെ എന്ന പദ്ധതിയുടെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് പറപ്പൂക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നന്ദിക്കര ജി വി എച്ച് എസ് എസിലെ ക്ലാസ് മുറികൾ ശുചീകരിച്ചു. പറപ്പൂക്കര മണ്ഡലം പ്രസിഡന്റ് ജ്യോതിസ് പ്രതാപൻ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രശാന്ത് നെടിയംപറമ്പത്ത്, കെ യു നിത്യാനന്ദ്, വി എൻ ഹരികൃഷ്ണൻ, എം വി ജിത്തു, സി ജെ നോബിൾ, ജ്യോതിൻ പ്രകാശ്, ലക്ഷ്മി സാജൻ, ദേവി നന്ദന, സൌമ്യ ഗോപി, സിബിൻ പറക്കാടൻ എന്നിവർ ശുചീകരണത്തിൽ പങ്കെടുത്തു. കോവിഡ് പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന കല്ലൂർ സൌഹൃദ യുവസംഗമ പ്രവർത്തകർക്ക് സൌജന്യ ചികിത്സയ്ക്കുള്ള മെഡിക്ലെയിം പോളിസികൾ വിതരണം ചെയ്തു. 3 ലക്ഷം രൂപ വരെ സൌജന്യ ചികിത്സ ലഭിക്കുന്ന ഇൻഷുറൻസ് ഹെൽത്ത് കാർഡ് വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ തൊഴുക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. സൌഹൃദ യുവസംഗമം പ്രസിഡന്റ് പ്രിബനൻ ചുണ്ടേലപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി സതീശൻ ഊരാളത്ത്, സെക്രട്ടറി പ്രജേഷ് കരുമത്തിൽ, പഞ്ചായത്ത് അംഗം സൈമൺ നമ്പാടൻ, എം എസ് നിഷോപ്, ജോജു ചാഴുക്കാരൻ, രാജു മംഗലത്ത്, സിജോ കരുത്തി, മനുമോഹൻ, സന്ദീപ് കണിയത്ത്, സിന്ദേഷ്, പ്രവീൺ ശാർക്കര എന്നിവർ പ്രസംഗിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരവും നൽകി. എസ് എസ് എൽ സി പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയ കുട്ടികളെ സി പി ഐ വെള്ളിക്കുളങ്ങര സൌത്ത് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം വി എസ് പ്രിൻസ് അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് സെക്രട്ടറി റഷീദ് ഏറത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജിത സജീവൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈബി സജി, വി എസ് ജോഷി, മോഹനൻ ചള്ളിയിൽ, പി വി ബിജു, ബെന്നി താഴക്കാടൻ എന്നിവർ സംസാരിച്ചു. ഗാന്ധി ജയന്തി വാരാചരണത്തിന്റെ ഭാഗമായി കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്വിസ് പരിപാടി സംഘടിപ്പിച്ചു. ഗാന്ധിജിയും ജീവിതവും എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന ക്വിസ് കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം സി ഡി സി ബി എം എസ് സുബ്ജിത്ത്, ലൈബ്രറിയൻ സുഷമ ടി ശാന്തൻ, മഞ്ജു വിശ്വനാഥ് എന്നിവർ സംസാരിച്ചു. ചെട്ടിച്ചാൽ നേതാജി ഗ്രാമീണ വായനശാല സംഘടിപ്പിച്ച സ്നേഹഗാഥ സെമിനാർ പഞ്ചായത്ത് അംഗം ജിഷ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് ശാസ്ത്ര പരിഷത്ത് പ്രവർത്തകൻ സത്യൻ വിഷയാവതരണം നടത്തി. എൻ എസ് വിദ്യാധരൻ, ഹക്കീം കള്ളിപ്പറമ്പിൽ, രാഹുൽ, ദിവ്യ എന്നിവർ സംസാരിച്ചു. എം ബി ബി എസ് നേടിയ ഡോക്ടർ റിജോ ജോണിന് ജിഷ ഹരിദാസ് ട്രോഫി നൽകി അനുമോദിച്ചു. മുതിർന്ന സി പി ഐ നേതാവ് എ എൻ രാജൻ അന്തരിച്ചു. സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗവും എ ഐ ടി യു സി സംസ്ഥാന സെക്രട്ടറിയുമാണ്. സി പി ഐ തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായും പ്രവർത്തിച്ചു വരികയായിരുന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റി സ്റ്റാൻഡിംഗ് ചെയർമാൻ, ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ നേതാവ് എന്നീ സ്ഥാനങ്ങളും അദ്ദേഹം വഹിച്ചിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയാണ് അന്ത്യം സംഭവിച്ചത്. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്കര ഗോൾഡ് സൂപ്പർമാർക്കറ്റ്, മെയിൻ റോഡ്, ഒല്ലൂർ. സ്വർണം ഗ്രാമിന് 4,350 രൂപ, പവന് 34,800 രൂപ. അക്കര ഗോൾഡ് സൂപ്പർമാർക്കറ്റ്, 916 സ്വർണ്ണാഭരണ നിർമ്മാണശാല, മെയിൻ റോഡ്, ഒല്ലൂർ. മറ്റത്തൂർ ആരോധ പത്രോസിന്റെ ഭാര്യ അന്ന മന്ത്രിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലൂസി, ആന്റോ, ലിസി, ആനി, ജോയ് എന്നിവർ മക്കളും സേവ്യർ, ടെസി, ജോയ്, ജോയ്, റിൻഡോ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു കിച്ചണിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. തേലപ്പിള്ളി വെസൽസ് ആൻഡ് ഗിഫ്റ്റ് സെന്റർ, എ കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് സെന്റർ, തോമസ് ആൻഡ് സൺസ് ബിൽഡിംഗ്, ബസാർ റോഡ്, പുതുക്കാട്. വരന്തരപ്പിള്ളി തോട്ടുമുഖം ജലസേചന പദ്ധതിക്കുവേണ്ടി അളകപ്പ് നഗർ വേപ്പൂരിൽ നിർമ്മിച്ച കോൺക്രീറ്റ് കനാലിന്റെ ഒരു ഭാഗം തകർന്നു. 40 മീറ്ററോളം നീളത്തിലാണ് കനാലിന്റെ ഒരു വശം തകർന്നു വീണത്.
മലയോര കർഷക ഗ്രാമങ്ങളിൽ വന്യജീവികൾ നശിപ്പിച്ച കാർഷികോൽപ്പന്നങ്ങളുമായി കോൺഗ്രസ് പ്രവർത്തകൻ കോടാലിയിലുള്ള വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ഉത്തർപ്രദേശിൽ കർഷക സമരക്കാരെ കേന്ദ്രമന്ത്രിയുടെ മകൻ കാറിടിച്ച് കൊലപ്പെടുത്തിയെന്ന് ആരോപിച്ച് ഡിവൈഎഫ്ഐ കൊടകര ബ്ലോക്ക് കമ്മിറ്റി പ്രഭാത പ്രതിഷേധം സംഘടിപ്പിച്ചു. പുലർച്ചെ 5:30 പുതുക്കാട് ടൌൺ ചുറ്റി പ്രകടനവും തുടർന്ന് പൊതുയോഗവും നടന്നു. കൊടകരയിൽ വെളിയിട വിസർജന വിമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. പാലാ ബിഷപ്പിനെ പിന്തുണച്ച് തൃശൂർ അതിരൂപത മുഖപത്രം കത്തോലിക്ക സഭ. പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് പ്രസ്താവനയെ സ്വാഗതം ചെയ്യുന്നതായിരുന്നു മുഖപത്രത്തിലെ ലേഖനം. പുരാവസ്തു തട്ടിപ്പുകാരൻ മോൻസൺ മാവുങ്കലിനെതിരെ തൃശൂരിൽ പരാതി. തൃശൂരിലെ വ്യവസായി ഹനീഷ് ജോർജ് ആണ് 17 ലക്ഷം നഷ്ടപ്പെട്ടതായി ഒല്ലൂർ പോലീസിൽ ഇമെയിലിലൂടെ പരാതി നൽകിയത്. ഉത്തർപ്രദേശിൽ കർഷക സമരക്കാരെ കേന്ദ്രമന്ത്രിയുടെ മകൻ കാറിടിച്ച് കൊലപ്പെടുത്തിയെന്ന് ആരോപിച്ച് കർഷക സംഘം കൊടകര ഏരിയ കമ്മിറ്റി പുതുക്കാട് സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കർഷക സംഘം ഏരിയ സെക്രട്ടറി എം ആർ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് തിങ്കളാഴ്ച 8,850 പേർക്കുകൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. തൃശൂർ ജില്ലയിൽ 1,077 പേർക്കുകൂടി പുതിയതായി കോവിഡ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എൻസിടിവി വാർത്താ ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 11 എൻസിടിവി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ എൻസിടിവി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.